السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمن بالخير والسعادة بحمان الله ഷറഹു തഹ്രീർ സബഖിലെ ബഹുമാനികളെ, അഖിൽ ബൈത്ത് പണ്ഡിതന്മാർ മുതഅല്ലിമുകളെ, ക്ലാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ, ഷറഹു തഹ്രീബിലെ നമ്മൾ ഇനി പഠിക്കാനുള്ളത് ഖിയാസാണ്. ആ ഖിയാസ് അത് ഒരുപക്ഷെ ബുർഹാനി ആയിരിക്കും. ബുർഹാനി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉസൂലുകൾ ആറ് രൂപത്തിൽ വരും. ബുർഹാനി അതിൻ്റെ മുഖാബില ജദലിയാണ്. അത് മഷ്ഹൂറായ കഥകളും നമ്മൾ അംഗീകരിക്കപ്പെടുന്ന കഥകളൊക്കെ ആയിട്ട് വരുന്നതാണ്. മറ്റൊരു കോലം അതിൽ വരുന്നത് ഖിത്താബി എന്ന് പറയും. അത് നമ്മൾ മഖ്ബൂലാക്കുന്ന കഥകൾ ബന്നിയാത്ത് കൊണ്ടൊക്കെ വരുന്നതാണ്. മറ്റൊന്ന് ഷഅരി എന്നാണ് മറ്റൊന്ന് പറയുന്നത്. അത് നമ്മുടെ ഖയാലിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിങ്ങനെ ഉണ്ടാവുന്ന ഊഹനകളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. മറ്റൊന്ന് സഫ്സത്തി എന്ന് പറയും. അത് വഹ്മിയാത്ത്, വളരെ ബലം കുറഞ്ഞ വഹ്മിയാത്ത്, മുഷബ്ബഹത്ത് പോലുള്ളതിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ഇതുമൊന്നൊക്കെ എന്ത് കിട്ടും? ബുർഹാന് കിട്ടും. പക്ഷെ ബുർഹാന് കിട്ടുന്ന ഏതാവൂല? ഉറപ്പുള്ളതും കട്ടിയുള്ളതും കനുള്ളതും ആവൂല എന്ന് മാത്രം. അപ്പൊ ശരിക്കും നല്ല ബുർഹാനായിട്ട് കിട്ടിയ അതിനെ യക്കൈനിയാത്ത് കൊണ്ട് കിട്ടണതുള്ളൂ. യക്കൈനിയാത്ത് എന്ന് പറയുമ്പോൾ 864 എന്ന് നമ്മൾ പറയും പോലെ, അത് ഉറപ്പാണല്ലോ. അതിന്റെ അപ്പുറവും ഇപ്പുറവും കുറവും കൂടലും വരൂല. അതില് എത്ര കോലുണ്ട്? അതില് അവ്വയ്യാത്ത്, അതുപോലെ തന്നെ മുഷാഹദാത്ത്, തജ്രിബിയാത്ത്, ഹദസിയാത്ത്, മുതവാത്തിറാത്ത്, ഫിത്റിയാത്ത്, ഇങ്ങനെ ആറ് കോലങ്ങൾ വരും. ആ അവലിയാത്ത് എന്ന് പറഞ്ഞത്, ഉദാഹരണത്തിന് അൽ കുല്ലു അഅ്ളമു മിനൽ ജുസ്ഇ എന്ന് നമ്മൾ പറയുമ്പോൾ, അൽ കുല്ലു അഅ്ളമു മിനൽ ജുസ്ഇ എന്ന് പറഞ്ഞാൽ അത് യഖീനാണ്. അശംസു മുസ്രിക്കത്തും എന്ന് നമ്മൾ പറഞ്ഞാൽ അതും മുഷാഹദയിൽ നമുക്ക് കിട്ടുന്നതാണ്. തജ്രിബയിൽ കിട്ടുന്നതാണ് നമ്മളിപ്പോ അബൂ ഫസ് തേച്ചാൽ തലവേദനയിൽ ചെറിയൊരു മാറ്റം കിട്ടും. അതുപോലെ തന്നെ ഹദസിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മള് ഹദസിയാത്ത് എന്നാണ് ഒന്നിൽ നിന്നും ഒന്നിനെ പിടിച്ചെടുക്കുന്നത്. കമറിന്റെ ആ പ്രകാശം സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ. മുത്തവാത്തിർ എന്ന് പറഞ്ഞാല് എല്ലാവരും പറഞ്ഞു വരുന്നു, എല്ലാ കാലക്കാരും കേട്ടവരൊക്കെ പറയണു, അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. അങ്ങനത്തെ മുത്തവാത്തിർ മക്ക ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ ഫിത്രിയാത്ത് എന്ന് പറഞ്ഞാല് കുറച്ച് നമ്മുടെ ഫിക്കർ, നമ്മുടെ ചിന്ത ഇമ കൊടുത്ത് പരിഗണിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് 4 എന്നത് 2 ഇരട്ടിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്ലുൻ അൽ ഖിയാസു, ഖിയാസ് ഇമ്മാ ബുർഹാനിൻ, ഒരുപക്ഷെ അത് ബുർഹാനിയാണ്. ബുർഹാനി അല്ലാത്തതിന് മുഖാബില ഏതുണ്ട്? ജദലിയുണ്ട്, ഖിത്താബിയുണ്ട്, ഷഅരിയുണ്ട്, അതുപോലെ തന്നെ സഫ്സത്തിയുണ്ട്. അത് നമ്മൾ വേഷം പറയും. ബുർഹാനി എന്ന് പറഞ്ഞാൽ യതഅല്ലഫു മിനൽ യഖീനിയാത്ത്, ഉറപ്പുള്ള കടിച്ചാ പൊട്ടാത്ത ഇളക്കിയാൽ ഇളവാത്ത യഖീന് കൊണ്ട് ഉണ്ടായതാണ്. ആ യഖീനിയാത്തിന്റെ, അല്ലെങ്കിൽ ആ ബുർഹാൻ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ അസല് അല്ല അവലിയാത്തു, ഒന്ന് അവലിയാത്താണ്. അതായത് പ്രഥമ ദൃഷ്ടിയ ബദീഹിയായിട്ട് ചോദിക്കാതെ പഠിക്കാതെ തന്നെ നമുക്ക് ഏതൊരു പൊട്ടനും പറയാൻ പറ്റുന്ന കോലത്തിൽ വരുന്നത്. വൽ മുഷാഹദാത്തു, നമ്മളെ കാഴ്ച കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നത്. അത് ഹെസ്യാ കാഴ്ചയാവാം, ആന്തരികയാകാം, ബാഹ്യത്തിനെയാവാം. തജ്രിബിയാത്ത്, നമ്മളുടെ പരിചയം കൊണ്ട് കിട്ടുന്നത്. ഹദസിയാത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഓടും. മുത്തവാത്തിറാത്ത് എന്ന് പറഞ്ഞാല് ആളുകള് കണ്ടോലും കേട്ടോലും ഇക്കാലക്കാരും ഒരേപോലെ പറയുന്നത്.
ഫുത്രിയാത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ പറയുമ്പോ തന്നെ ഈ പറഞ്ഞ ഇതില് കഥയെ വരുമ്പോ അതിലൊരു ഹദ്ദൗസത്ത് ഉണ്ടാവും. ഇത് പറഞ്ഞ കഥയിലും കാരണമായിട്ട് നമുക്ക് കാണാം, നഫ്സുൽ അംറിലും കാരണമായിട്ട് കാണാം. അങ്ങനെ രണ്ടിടത്തും ഈ കാരണം തന്നെയാണ് എന്ന് ദഹ്നിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ലിമ്മിയ എന്ന് പറയും. അങ്ങനെ അല്ല, ഈ പറഞ്ഞ കഥയിൽ പറഞ്ഞു കൂട്ടിയോടത്തൊക്കെ അങ്ങനെ ഉള്ളൂ. അതിന്റെ യാഥാർത്ഥ്യം നോക്കിയാൽ തിരിച്ചാണെങ്കിൽ അതിന് ഇന്നീയ എന്ന് പറയും. അതാണ് അത് കാരണമാവാൻ പറ്റിയതോട് കൂടെ ദഹനിലുള്ള നിസ്ബാക്ക് ഇല്ലത്താവാൻ പറ്റിയത് കൂടെ അത് ഇല്ലത്തു ലഹ ഹദ്ദൗസത്ത് കാരണമാണ് ഇല്ലത്താണ് ഫിൽ വാക്കി നഫ്സുൽ അംറിലും. അങ്ങനെ വരുമ്പോൾ ഫലിമിയൻ ആ കലിനെ കുറിച്ച് ലിമിയറി ഇല്ല അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഫഇന്നിയൻ ഇന്നീനാണ് ഇന്ത്യന്നാണ് പറയാൻ. ഇതാണ് നമ്മളിപ്പോ മത്തിലുള്ളത്. എന്റെ ഷറഹിലൂടെ പോരാ ഖൗലുഹു അൽ ഖിയാസു ഖിയാസ് കമാ യൻഖസിമു ബിഇത്തിബാരിൽ ഹൈഅത്തി വസ്സൂറത്തി അതിന്റെ രൂപഭാവങ്ങളെ കൊണ്ട് നമ്മൾ അതിന് ഓഹരി ചെയ്തു ഇലൽ ഇസ്തിസ്നായി വൽ ഇഖ്തിറാനി ഇസ്തിസ്നായി ഉണ്ട് ഇഖ്തിറാനി ഉണ്ട് ബിഅഖ്സാമിഹ അതിന്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളെ കൊണ്ട് നമ്മൾ അതിനെ ഓഹരി ചെയ്തു കദാലിക്ക അത് പ്രകാരം യൻഖസിമു ബിഇത്തിബാരിൽ മാദ്ദ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കാമ്പ് അതിന്റെ കഴമ്പ് അതിന്റെ സത്ത അത് നോക്കിയിട്ട് ഇലൽ ഇനസ്സിനാഅത്തിൽ ഖംസ അഞ്ച് സിനാഅത്ത് അഞ്ച് പ്രവൃത്തി മണ്ഡലങ്ങളായിട്ട് ഫാക്ടറി ആയിട്ട് അത് നമുക്ക് കാണാം. അതിന് ഒന്ന് ബുർഹാനാണ് ബുർഹാനാണ് രണ്ട് ജദലാണ് മൂന്ന് ഖിതാബയാണ് ഷഅറാണ് മുഖാലത്തയാണ്. ബുർഹാന് നമ്മളിപ്പോ പറഞ്ഞ തന്നെ എണ്ണിട്ട് 64 വരെ യക്കീൻ കൊണ്ട് ഉണ്ടാവുന്നത്. ഖിതാബി എന്ന് പറയുമ്പോ മഷൂറായ കഥയകളൊക്കെ വരുന്നതിനെ കുറിച്ചാണ് ഖിതാബി എന്ന് പറയുന്നത്. അത് മഖ്ബൂലായ കഥകളിൽ നിന്നായിട്ട് അധികം വരും, ലണ്ണുകളിൽ നിന്ന് വരും. ചിലപ്പോൾ മനസ്സിൽ നമ്മള് ഊഹനകളിലൂടെ ഉണ്ടാക്കുന്ന പാട്ട് പോലത്തതായിരിക്കും. അതിനെ കുറിച്ച് ശേഷം വിശദീകരിക്കുന്നുണ്ട്. ഈ മുഖാലത്തൊക്കെ സഫ്സത്ത എന്ന് പറയുന്നു അപ്പോ ലഅന്ന മുഖദ്ദിമാതുഹു ഈ ഖിയാസിന്റെ മുഖദ്ദിമകള് ഇമ്മാൻ തുഫീദ ഒരുപക്ഷെ അത് ഫായിദ ഒപ്പിക്കും തസ്ദീഖൻ ഒരു ഇത് ആന നിസ്ബത്തിൻ ഒരു നിസ്ബനെ ഇത് ആന ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു തസ്ദീഖിനെ ഫായിദ ഒപ്പിക്കും അല്ലെങ്കിലോ ആ തഹസീറിനാകറ മറ്റെന്തെങ്കിലും ഒരു അടയാളം കിട്ടും തഹസീർ കിട്ടും ഒരു ഗുണം കിട്ടും തസ്ദീഖ് അല്ലാത്ത അതിന് ആ തസ്ദീഖ് അല്ലാത്ത തഹസീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തഹീൽ തഹീലാണ് ഹയാലിൽ കടന്നിട്ട് പല ഊഹനകളായിട്ട് അത് വരും. അസാനി രണ്ടാമത്തത് അഷ്അറു ഷഅറാണ് അതായത് ഈ തസ്ദീഖ് അല്ലാത്ത ഒരു തഹസീർ കിട്ടാന്ന് പറഞ്ഞാല് അത് ഷഅറായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. വല്ലവരും ഒന്നാമത്തെ അതായത് തസ്ദീഖിനെ ഫായിദ ഒപ്പിക്കും എന്ന് പറഞ്ഞത് ഇമ്മാ യുഫീദ ലന്ന് ലന്നിയായിട്ട് തസ്ദീഖിലേക്ക് എത്തുന്നാവും ഔ ജസ്മൻ അല്ലെങ്കിൽ ഉറപ്പിച്ച് തറപ്പിച്ച് എന്തായിരിക്കും അത് ഒരു യക്കീനെ ഫായിദ ഒപ്പിക്കണായിരിക്കും തസ്ദീഖിനെ ഫായിദ ഒപ്പിക്കണായിരിക്കും. ഫല്ലവലു അൽ ഖിതാബത്തു ലന്നിയായ നിലക്കാണ് മഷൂറായ കഥകള് മുസല്ലമായ കഥകള് മഖ്ബൂല ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഖിതാബ് എന്ന് പറയാം. അത് സാധാരണ നമ്മള് പിന്നെ ഖുതുബയിലും അതുപോലെ തന്നെ നമ്മള് മറ്റുള്ള നസീഹയിലും വാദിലും ഒക്കെ പറയണ പോലെ അത് ഖിതാബത്താണ്. വത്താനി രണ്ടാമത്തത് ഉറപ്പ് ജസ്മ് കിട്ടും എന്ന് പറഞ്ഞല്ലോ അത് ഇൻ അഫാദ ജസ്മൻ യക്കീനൻ ഉറപ്പിച്ചും 864 പോലുള്ള യക്കീനാണ് ഫായിദപ്പിക്കണെങ്കിൽ ഫൗഹുൽ ബുർഹാനു അത് ബുർഹാനാണ്. വയല്ല 864 പോലത്തെ ഒരു യക്കീന് കിട്ടുന്നില്ലേ അപ്പൊ നോക്കണം ഫൈൻ ഉഅതിബറ ഫീഹിയ ഖിയാസിൽ പരിഗണിക്കപ്പെട്ടാൽ
പൊതുജനങ്ങളിൽ നിന്നുമുള്ള ഒരു സമ്മതം ആ വാക്കിന് കിട്ടും. അല്ലെങ്കിൽ അവി തസ്ലീമുൽ ഖസ്മി, ആരാണോ വാദി പ്രതിയായിട്ട് വരുന്നത് ആ പ്രതിയിൽ നിന്നുള്ള സമ്മതിക്കൽ കിട്ടും. അങ്ങനെ വരുന്ന കഥയാണ് ഹൂവൽ ജദലു, അതിനാണ് ജദലു എന്ന് പറയുന്നത്, ചതലല്ല ജദലു എന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെ ഈ പറഞ്ഞ കൂറത്തിലുള്ള പരിഗണന അല്ല, ആമത്തിൽ നിന്നും മറ്റോ കിട്ടുന്നില്ല. അങ്ങനെ വന്നാൽ ഫൗഹുൽ മുഖാലത്ത, അത് ഓരോത്താണ് പോലീസാക്കി പറയാം, ആളുകളെ പൊട്ടീസാക്കുക എന്ന് പറയാം. വളരെ മനസ്സിലായിക്കോ. അന്നൽ മുഖാലത്തുഫി മുഖാബലത്തിൽ ഹക്കീമി, ഒരു ഹക്കീം ആയ ആള്, ഹിക്മത്തുടേ ആള്, അതിന്റെ മുഖാബലയിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ സുമ്മിയത്ത് സഫ്സത എന്ന് പറയും. വൈനുസ്തമ, അതായത് ഓരോരുത്തരുടെ പ്രയോഗങ്ങൾ അങ്ങനെയാണല്ലോ. മനസ്സിൽ മുഖാബലത്തെ കയ്യിലെ ഹക്കീം, ഹക്കീം അല്ലാത്ത ഉപയോഗിക്കുകയാണെങ്കിലോ സുമ്മിയത്ത് മുസാഖബ എന്ന് പറയും. വാഴം ഉറങ്ങണ്ട, ഒന്ന് കണ്ണുപിടിപ്പിച്ച് ശ്രദ്ധിച്ചോ. അയലൻ വീണ്ടും നേരെ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒക്കെ കണ്ണുപിടിച്ചുകൊണ്ട് മനസ്സിലായിക്കോ. അന്നഹു കാര്യം എഴുത്തുബിറഫിൽ ബുർഹാനി, ബുർഹാനിൽ പരിഗണിക്കപ്പെട്ടത് അയ്യക്കൂന മുഖദ്യമാത്തുഹു, ആ ഖിയാസ് ബുർഹാനിന്റെ മുഖദ്യമുകളായിരിക്കണം. ബി അസ്രിഹ, ആ മുഖദ്യങ്ങൾ മുഴുവനും യഖീനിയ, അത് യഖീനായിരിക്കണം. ബി ഖിലാഫ് ഗൈരിഹി, ബുർഹാന് അല്ലാത്തതിനക്ക് എതിരുകൊണ്ട്. മിനൽ അക്സാമി, ഉദാഹരണങ്ങൾ ഓഹരികളിൽ നിന്ന്. മസലൻ യക്ഫി ഫി കൗനുൽ ഖിയാസി മുഖാലത്തൻ, ഒരു ഖദിയ മുഖാലത്ത ആവലിക്ക് മതിയാവും, പോലീസാക്കാന്ന് പറഞ്ഞിട്ടാവും. ഐ യക്കൂന അഹദ മുഖദ്ദിമത്തൈഹി വഹമിയ, രണ്ടാലേ മുഖദ്ദിമത്തൈഹി വഹമിയാണ്, ഊഹന പോലെ ഉണ്ടായതാണ്. വൈങ്കാനൽ ഉഖ്ര ഇക്കറ, മറ്റേത് യഖീനാണെങ്കിലും അതിനെ കുറിച്ച് മുഖാലത്ത് എന്ന് പറയാം. ഞാൻ പക്ഷേ യജിബു അല്ലാ യക്കൂന ഫീഹ, ഐ അക്സാമിൽ ഉണ്ടാവാതിരിക്കൽ നിർബന്ധമാണ്. മാഹുവ അതുവിന, ഇതിൽ നിന്നും താഴെ കടയിലുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒന്ന് യക്കീനാണെങ്കിൽ ഒന്ന് വഹമിയാണ്, അങ്ങനെ വരും, പക്ഷെ അതിലും താഴെ ഉണ്ടാവാൻ പാടില്ല. കശ്ശരിയാത്തി, ഷേറുകൾ പോലെ. അത് തഹീലിനെയാണ് ഫായ്ദപ്പിക്കുക, തസ്തീഖിനെ ഫായ്ദപ്പിക്കുകയില്ല. അത് മറ്റേ ഖിസ്മുകളിൽ നിന്നും അത് ഖയാലുകളിൽ നിന്നും ഉത്ഭവിച്ചുണ്ടാവുന്ന ചില ഓഹനുകളിൽ നിന്നും വന്നതുകൊണ്ട് അല്ലെങ്കിൽ അതുവനിലേക്ക് അതിനെ ചേർക്കും. രണ്ടും ഒരേ കടയിലോ, ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ടൊന്നും, അല്ലെങ്കിൽ എന്താക്കും, താഴിലേക്ക് ചേർത്തും. ഒരു ചരങ്ങിന്റെ ഒരു ഭാഗം കേടുന്നാൽ കേടുന്ന പറയാൻ നല്ലതെന്ന് പറയില്ല. മഷ്ഹൂറായ മുഖദ്ദിമിനാൽ മുഅല്ലിഫ് ആയത്, മറ്റൊന്ന് മുഖയ്യല, ഹയാലി കൂടി കളിച്ചിട്ടുണ്ടാകുന്ന കഥയാണ്. ലൈസമ്മ ജദലിയൻ, അതിന് ജദലി എന്ന് പേര് പറയില്ല, ബൽ ഷഹരിയൻ, ഷേരി എന്നാണ് പറയാ. ഫാരിഫ് പറഞ്ഞ കോലത്തിൽ നല്ലോണം മനസ്സിലാക്കിക്കോ. അതായത് ഖിയാസ് ഒരുപക്ഷെ ബുർഹാനാണ്, അതെ ബുർഹാൻ അല്ലെങ്കിൽ അത് ജദലി ആയിട്ട് വരും, സഫ്സത്തയായിട്ട് വരും, ഖിതാബി ആയിട്ട് വരും, ഷേരിയായിട്ട് വരും. എന്നാല് ബുർഹാനില് യക്കീനെ ഫായ്ദപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഉസൂലുകള് ആറെണ്ണുണ്ട്: അവലിയാത്തും, മുഷാഹദാത്തും, തജ്രിബിയാത്തും, ഹദസിയാത്തും, മുതവാത്തറാത്തും. അപ്പൊ കൗരു മേലും യക്കീനാത്തി അവർക്ക് നാളെ പഠിക്കാം.